ഇനി നമുക്ക് പ്രീവിയസ് ആയിട്ട് കോംപ്രിഹെൻസീവിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി ഷെഡ്യൂൾഡ് ബൈ ദി കേർണൽ. നമ്മൾ പഠിച്ചു കേർണൽ എന്ന് പറയുന്നത് കോർ പാർട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ. അപ്പോൾ അതെന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലെവലിലുള്ള പ്രോസസ്സുകളെ അല്ലെങ്കിൽ അതിൻ്റെ കോർ കമ്പോണൻസിനെ എല്ലാം മാനേജ് ചെയ്യുന്ന ഒരു പോർഷനാണ് കേർണൽ എന്ന് പറയുന്നത്. സോ അപ്പം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റാത്തത് യൂസർ ലെവൽ ത്രെഡ്സിനെയാണ്, കേർണലിന് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, പിന്നെ ഒരു പ്രോസസ്സ് 3, 4 സിസ്റ്റം കോള് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ നമുക്കറിയാം ഫോർക്ക് സിസ്റ്റം കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ചൈൽഡ് പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു തവണ ഒരു ഫോർക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പാരൻറ്റ് പ്രോസസ്സ് ഉണ്ടായിരിക്കും. ആ പാരൻറ്റ് പ്രോസസ്സാണ് ഈ ഫോർക്കിനെ കോൾ ചെയ്യുന്നത്. സോ അപ്പോൾ അവിടെ ഒരു ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ആവും. അപ്പോൾ ഒരു ഫോർക്ക് കഴിഞ്ഞാൽ അവിടെ ഒരു പാരൻറ്റ് പ്രോസസ്സും ഒരു ചൈൽഡ് പ്രോസസ്സും ഉണ്ടായിരിക്കും. ഓക്കെ, സോ അപ്പം ടോട്ടൽ 2 പ്രോസസ്സ്, അതിൽ എത്ര ചൈൽഡ് പ്രോസസ്സ് എന്ന് വെച്ചാൽ 1 ചൈൽഡ് പ്രോസസ്സ്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ നമ്പർ ഓഫ് ഫോർക്ക് കോൾ ചെയ്യുവാണെങ്കിൽ ഓക്കെ അവിടെ 2 raised to n processകളായിരിക്കും ടോട്ടൽ ഉണ്ടാവുന്നത്. അതിൽ ചൈൽഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് 2 raised to n-1 processകളായിരിക്കും ചൈൽഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 3 fork system call കോൾ ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ 2 raised to 3 നമ്പർ ഓഫ് പ്രോസസ്സുകളാണ് ഉള്ളത്. 2 raised to 3 എന്ന് പറയുന്നത് 8 ആണ്. അതിൽ തന്നെ ചൈൽഡ് പ്രോസസ്സ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 ആണ് വരേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇനി പേജ്ഡ് മെമ്മറി മാനേജ്മെൻറ്റ് അൽഗോരിതം ദ ഹിറ്റ് റേഷ്യോ ഈസ് 70%. ഇഫ് ഇറ്റ് ടേക്സ് 30 ns ടു സെർച്ച് ട്രാൻസ്ലേഷൻ ലുക്കസഡ് ബഫർ ആൻഡ് 100 ns ടു ആക്സസ് ദ മെമ്മറി, ദി ഇഫക്റ്റീവ് മെമ്മറി ആക്സസ് ടൈം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ക്യാഷ് മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്യാഷ് മെമ്മറിയിലാണ് നമ്മൾ TLB യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. സോ ഇപ്പോൾ CPU നമുക്ക് ഏതെങ്കിലും ഒരു അഡ്രസ്സ്, ഏതിൽ നിന്നാണോ നമുക്ക് വാല്യൂ ആക്സസ് ചെയ്യാനുള്ളത് അതിൻ്റെ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യും. അതെന്ന് പറയുന്നത് നമ്മൾ ലോജിക്കൽ അഡ്രസ്സ് എന്നാണ് പറയുന്നത്. ഈ ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത് പേജ് നമ്പറും കാണും, അതിനകത്ത് ഒരു ഓഫ്സെറ്റും കാണും. അപ്പോൾ ഏത് പേജിൽ ഇത്രയും ഓഫ്സെറ്റിലുള്ള വാല്യൂ ആണ് CPUവിന് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതാണ് അതിൽ നിന്ന് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു പേജ് നമ്പറിനെ നമ്മൾ TLBയിൽ പോയാണ് ആദ്യം നോക്കുന്നത്. അതായത് ഈ പേജ് ക്യാഷിൽ ലോഡഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് ഈ TLB നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ TLBയിൽ ഉണ്ടെങ്കിൽ ആ പേജ് നമ്പറും അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രെയിം നമ്പറും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അങ്ങനെ കിട്ടുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ TLB ഹിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തന്നെ ഫ്രെയിം നമ്പർ എടുത്തിട്ട് ഈ ഓഫ്സെറ്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ മെമ്മറി, അതായത് മെയിൻ മെമ്മറിക്കകത്തുനിന്നുള്ള ഡയറക്റ്റ് അഡ്രസ്സ് കിട്ടും. ആ അഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ ആ ഡേറ്റയെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇൻ കേസ് നമുക്ക് ഈ TLBയിൽ കിട്ടിയില്ല എങ്കിൽ, അതായത് നമ്മുടെ പേജ് നമ്പർ കിട്ടിയില്ല എങ്കിൽ അതിനെ പറയുന്നതാണ് TLB മിസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നേരെ എവിടെ പോകണം, പേജ് ടേബിളിൽ പോയി നോക്കണം ഏത് പേജ് ഏത് ഫ്രെയിം നമ്പറാണെന്നുള്ളത്. അപ്പോൾ ഈ പേജ് നമ്പർ വെച്ചിട്ട് നമ്മളിവിടെ ആക്സസ് ചെയ്യുന്ന സമയത്ത് പേജ് ടേബിളിൽ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രെയിം നമ്പർ കിട്ടും. ദെൻ ആ ഫ്രെയിം നമ്പർ എടുത്തിട്ട് ഓഫ്സെറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ക്യാഷ് മെമ്മറിയിൽ നമ്മൾ അഡ്രസ് കാൽക്കുലേഷൻ നടത്തുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റ് റേഷ്യോ 70% ആണെന്ന് പറയുന്നുണ്ട്. അതായത് 100 തവണ നമ്മൾ ഒരു പേജ് ആക്സസ് ചെയ്യാൻ നോക്കുമ്പോഴത്തേനും അതിൽ 70% നമുക്ക് ആ TLBക്കകത്തുനിന്ന് തന്നെ കിട്ടും. അപ്പോൾ അതിൽ TLB ആക്സസ് ചെയ്യാനായിട്ട് 30 ns വേണം. TLBയിൽ നിന്ന് ഒരു ഫ്രെയിം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് മെമ്മറിയിൽ നിന്ന് മെമ്മറി ആക്സസ് ചെയ്യാനായിട്ട് 100 ns വേണം. അങ്ങനെയാണെങ്കിൽ ഇഫക്റ്റീവായിട്ടുള്ള മെമ്മറി ആക്സസ് ടൈം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഹിറ്റ് റേഷ്യോ ഇൻറ്റു ടൈം ഡ്യൂറിങ് ഹിറ്റ് പ്ലസ് മിസ് റേഷ്യോ ഇൻറ്റു ടൈം ഡ്യൂറിങ് മിസ്, ഇതാണ് ഫോർമുല. അപ്പോൾ ഇവിടെ ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്കിവിടെ 70% ആണ്. 70% എന്നുള്ളത് 0.7
ഇൻറ്റു ഇവിടെ ഹിറ്റാണെങ്കിൽ എത്ര ടൈം നമ്മൾ എടുക്കും എന്നുള്ളതാണ്. ഹിറ്റാണെങ്കിൽ നമുക്ക് ടി എൽ ബി നോക്കാനായിട്ട് ഒരു 30 നാനോ സെക്കൻഡ്സും പിന്നെ മെമ്മറി ആക്സസ് ചെയ്യാനായിട്ട് 100 നാനോ സെക്കൻഡ്സും, അങ്ങനെ 30 പ്ലസ് 100 പ്ലസ്. ഇനി മിസ് റേഷ്യോ ആണ്. മിസ് റേഷ്യോ എന്ന് പറയുമ്പോൾ 70 ഹിറ്റാണെങ്കിൽ ബാക്കി 30 എന്ന് പറയുന്നത് മിസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അവിടുത്തെ മിസ് റേഷ്യോ എന്ന് പറയുന്നത് 30% ആണ്. സോ 0.3 ഇൻറ്റു, അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ ടി എൽ ബിയിൽ എന്തായാലും പോയി നോക്കുന്നുണ്ട്. നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് മിസ്സാണെന്നുള്ളത്. അപ്പോൾ ഓൾറെഡി ടി എൽ ബിയിൽ പോകുന്നതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് 30 പ്ലസ് 100 ഉണ്ട്. ദെൻ അതിൻ്റെ കൂടെ തന്നെ വീണ്ടും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നേരെ എവിടെ പോയി നോക്കണം, മെമ്മറി, അതായത് പേജ് ടേബിൾ ആക്സസ് ചെയ്തിട്ട് പേജ് ടേബിൾ വഴി മെമ്മറി ആക്സസിന് വേണ്ടി പോകണം. അപ്പോൾ ടി എൽ ബിയിൽ നോക്കുന്നത് ഒരു 30 നാനോ സെക്കൻഡ്സ് ഉണ്ട്, പ്ലസ് പേജ് ടേബിൾ നോക്കുന്ന 100, പ്ലസ് അതിന് ശേഷം നമ്മൾ മെമ്മറി ആക്സസ് ചെയ്യുന്നതിൻ്റെ 100, അങ്ങനെ ടോട്ടൽ ഇത്രയാണ് വരുന്നത്. അപ്പോൾ കാരണം പേജ് ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ മെയിൻ മെമ്മറിയിലാണ് ഉള്ളത്, അപ്പോൾ മെയിൻ മെമ്മറി ആക്സസ് ചെയ്യാനായിട്ട് 100 വരുന്നുണ്ട്. ദെൻ ആ അഡ്രസ്സ് കാൽക്കുലേഷൻ കഴിഞ്ഞിട്ട് ആ പർട്ടിക്കുലർ മെമ്മറി അഡ്രസ്സ് ആക്സസ് ചെയ്യുന്നതിന് 100 വരും. അപ്പോൾ ഈ ഒരു ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ സിസ്റ്റം യൂസസ് ഫിഫോ പോളിസി ഫോർ പേജ് റീപ്ലേസ്മെൻറ്റ്. ഇറ്റ് ഹാസ് 4 പേജ് ഫ്രെയിംസ് വിത്ത് നോ പേജസ് ലോഡഡ് ടു ബിഗിൻ വിത്ത്. ദ സിസ്റ്റം ഫസ്റ്റ് ആക്സസസ് 100 distinct pages ഇൻ സം ഓർഡർ ആൻഡ് ദെൻ ആക്സസസ് ദ സെയിം 100 pages ബട്ട് നൗ ഇൻ റിവേഴ്സ് ഓർഡർ. ഹൗ മെനി പേജ് ഫോൾസ് വിൽ ഒക്കർ? ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ പേജ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഫിഫോ പോളിസിയാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ് പോകുന്നത്. സോ അപ്പം നമുക്കിപ്പോൾ 100 pages ആണ് നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കുന്നത്, പക്ഷെ നമുക്ക് 4 page frames ആണ് ഉള്ളത്. അപ്പം നമ്മൾ 100 അതേ ഓർഡറിൽ തന്നെയാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1 2 3 4 ഇവിടെ ആഡ് ചെയ്യും, വീണ്ടും 1 റിമൂവ് ചെയ്ത് 5 6 7 8 അങ്ങനെ ഇങ്ങനെയായിരിക്കും നമ്മൾ റീപ്ലേസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ അപ്പം 100 pages ആയെന്ന് വിചാരിക്കുക. 100 pages ആകുമ്പോൾ ലാസ്റ്റ് ഫ്രെയിമിൽ 100 വരും, തൊട്ട് മുമ്പ് 99, അതിന് മുമ്പ് 98, പിന്നെ 97. അപ്പോൾ ഇത്രയും പേജസ് ലാസ്റ്റ് ടൈം കാണും. എന്നിട്ട് ഈ ആക്സസ് ചെയ്ത പേജുകൾ റിവേഴ്സായിട്ട് ആക്സസ് ചെയ്യുവാണ്. അപ്പോൾ റിവേഴ്സായിട്ട് ആക്സസ് ചെയ്യുവാണെങ്കിൽ ഓൾറെഡി ഈ 4 pages ഇവിടെ ഉണ്ട്. അതിൻ്റെ അർത്ഥം ഈ 4 തവണ നമുക്ക് പേജ് ഹിറ്റായിരിക്കും. ഹിറ്റ് ചെയ്തതിന് ശേഷം പിന്നീടായിരിക്കും റീപ്ലേസ്മെൻറ്റ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി വരുന്നതാണ് ഇതിൻ്റെ മിസ് എന്ന് പറയുന്നത്, പേജ് ഫോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പം 100 pagesനെ നമ്മൾ ഒറ്റയടിക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേനും, അതായത് 1 to 100 പോകുന്ന സമയത്ത് 100 times പേജ് ഫോൾട്ട് വരുന്നുണ്ട്. 100 page fault വരും. അവിടെ നിന്ന് തിരിച്ച് വരുന്ന സമയത്ത്, കാരണം റിവേഴ്സ് ഓർഡറിലായതുകൊണ്ട് ഓൾറെഡി 4 page hit നമുക്ക് കിട്ടും. ഓക്കെ, ബാക്കി വരുന്നതാണ് നമ്മുടെ മിസ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ആക്സസ് എന്ന് പറയുന്നത് 200 ആണ്. അങ്ങോട്ട് 100, ഇങ്ങോട്ട് 100. ആ 200 4 നമുക്ക് ഹിറ്റാണ്. അപ്പോൾ ആ 4 കുറച്ച് കഴിഞ്ഞാൽ 196 വരും. സോ അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷെഡ്യൂളർ സെലക്ട്സ് ദ പ്രോസസ് ദാറ്റ് ആർ റെഡി ടു എക്സിക്യൂട്ട് ആൻഡ് അലോക്കേറ്റ് സി പി യു. റെഡി ആയിട്ട് നിൽക്കുന്നതെല്ലാം നമ്മുടെ റെഡി ക്യൂയിലാണുള്ളത്. ആ റെഡി ക്യൂയിൽ നിന്ന് സി പി യു അലോട്ട് ചെയ്ത് കൊടുക്കുന്ന ഷെഡ്യൂളറാണ് ഷോർട്ട് ടേം ഷെഡ്യൂളർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോസസ് ഷെഡ്യൂളർ എന്ന് പറയുന്നത്. ലോങ് ടേം ഷെഡ്യൂളർ അല്ലെങ്കിൽ ജോബ് ഷെഡ്യൂളർ എന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് വരുന്ന ഇതിനെ നമ്മൾ ജോബ് ക്യൂയിലേക്ക് ആഡ് ചെയ്ത് നിർത്തുന്നതാണ്. ആ ജോബ് ക്യൂയിലേക്ക് ഏതൊക്കെ പ്രോസസ്സുകൾ ആഡ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതൊക്കെയാണ് ജോബ് ഷെഡ്യൂൾ. മീഡിയം ടൈം ഷെഡ്യൂളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മെമ്മറി ആക്സസ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ വെയിറ്റ് സ്റ്റേറ്റിലേക്ക് പോയ പ്രോസസ്സുകളെ റെഡി സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സെലക്ട് ചെയ്യുന്നതാണ് മീഡിയം ടേം ഷെഡ്യൂളർ എന്ന് പറയുന്നത്. പിന്നെ ഇൻ ദ നോൺ ബ്ലോക്കിംഗ് സെൻഡ് പ്രോസസ്സ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നതാണ് ഇത് വരുന്നത്. അപ്പം നോൺ ബ്ലോക്കിംഗ് സെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സ് മെസ്സേജ് സെൻഡ് ചെയ്തിട്ട്
സ്വന്തമായിട്ടുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നോൺ ബ്ലോക്കിംഗ് സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ചോദിച്ചിരിക്കുന്നത് സോറി, വിച്ച് ഡിസ്ക് ഷെഡ്യൂളിംഗ് അൽഗോരിതം ഈസ് നോൺ ആസ് എലിവേറ്റർ അൽഗോരിതം. എലിവേറ്റർ അൽഗോരിതം എന്ന് അറിയപ്പെടുന്നത് സ്കാൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്കാനിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഷെഡ്യൂളേഴ്സിനെ കുറിച്ച് ഈ ഷെഡ്യൂളിംഗ് അൽഗോരിതംസും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അതിൽ എലിവേറ്റർ അൽഗോരിതം എന്നറിയപ്പെടുന്നത് സ്കാനാണ്. ദെൻ ദ ബേസിക് പ്രിൻസിപ്പിൾ അണ്ടർലൈങ് ബിഹൈൻഡ് ദ കൺസെപ്റ്റ് ഓഫ് ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറിയുടെ പുറകിലുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് ആണ്. ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പേജിനെ എത്ര തവണ ആക്സസ് ചെയ്യുന്നു, ഫ്രീക്വൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്ന പേജാണ്. അപ്പോൾ ആ അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്ന പേജുകളെ കണ്ടുപിടിച്ചിട്ട് അതിനെയാണ് നമ്മൾ ക്യാഷ് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. സോ ആ ഒരു പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബെലാഡീസ് അനോമലി ഒക്കർ ചെയ്യുന്നത് ഏത് അൽഗോരിതത്തിലാണെന്നാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് ഫിഫോ അൽഗോരിതമാണ്. അതിൽ ബെലാഡീസ് അനോമലി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പേജസ് കൂടിയാലും പേജ് ഫോൾട്ട് കൂടുന്നത്, ഓക്കെ, നമ്പർ ഓഫ് പേജസ് കൂടുന്നതിനനുസരിച്ച് പേജ് ഫോൾട്ട് കൂടുക എന്നുള്ള ആ ഒരു അനോമലിയാണ് നമ്മൾ ബെലാഡീസ് അനോമലി എന്ന് പറയുന്നത്. അത് ഫിഫോ അൽഗോരിതത്തിലാണ് നടക്കുന്നത്. ഇനി ബാങ്കേഴ്സ് അൽഗോരിതം യൂസ് ചെയ്യുന്നത് നമ്മൾ എന്തിന് വേണ്ടിയിട്ടാണ്? ബാങ്കേഴ്സ് അൽഗോരിതം നമ്മൾ യൂസ് ചെയ്യുന്നത് ഡെഡ് ലോക്ക് അവോയ്ഡൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഡെഡ് ലോക്ക് എന്താണ്? ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രോസസ്സ് വേറൊരു പ്രോസസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ആ പ്രോസസ്സ് ഏതെങ്കിലും ഐ ഒ ഡിവൈസ് ഹോൾഡ് ചെയ്തിരിക്കുകയെന്ന് വെച്ചാൽ, അപ്പോൾ അത് റിലീസ് ചെയ്താലേ ഈ പ്രോസസ്സിന് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ പ്രോസസ്സ് വേറൊരു പ്രോസസ്സിന്, അങ്ങനെ ഓരോ പ്രോസസ്സും മറ്റുള്ള പ്രോസസ്സുകളെ ഡിപ്പെൻഡ് ചെയ്ത് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡെഡ് ലോക്ക് കണ്ടുപിടിച്ച് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രിവെൻഷനും ഉണ്ട്, അവോയ്ഡൻസും ഉണ്ട്. പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വരാതെ, അതായത് ഡെഡ് ലോക്കിന് കണ്ടീഷൻസ് ഉണ്ട്. അതെ, ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്, ഹോൾഡ് ആൻഡ് വെയിറ്റ്, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്, പിന്നെ സർക്കുലർ വെയിറ്റ്, പിന്നെ നോ പ്രിയംഷൻ. ഇത് നാല് കണ്ടീഷൻസാണ് നമുക്ക് നോർമലി ഒരു ഡെഡ് ലോക്ക് ഉണ്ടാവാൻ കാരണമായിരുന്നത്. ഓക്കെ, ഇപ്പം മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുമ്പോഴത്തേനും രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ട് മ്യൂച്വലി ഇൻക്ലൂഡഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു കണ്ടീഷൻ. പിന്നെ ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്ന് പറയുമ്പോൾ ഒരാൾ ഒരു റിസോഴ്സ് കീപ്പ് ചെയ്തിരിക്കുകയാണ്, ഹോൾഡ് ചെയ്തിരിക്കുകയാണ്, മറ്റൊരു പ്രോസസ്സ് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. സർക്കുലർ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഒരു പ്രോസസ്സ് അടുത്ത പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അടുത്ത പ്രോസസ്സ് വേറൊരു പ്രോസസ്സിനെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ലൂപ്പ് ഫോം ചെയ്യുന്നതാണ് സർക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത്. നോ പ്രിയംഷൻ എന്ന് പറയുമ്പോൾ ചില പ്രോസസ്സുകളെ നമുക്ക് പ്രിയംപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കേസസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ഈ നാലിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് നമുക്ക് ഡെഡ് ലോക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും കണ്ടീഷൻ വരാതെ നോക്കുന്നതിനെയാണ് നമ്മൾ ഡെഡ് ലോക്ക് പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അതിൽ ഡെഡ് ലോക്ക് അവോയ്ഡൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ് ബാങ്കേഴ്സ് അൽഗോരിതം എന്ന് പറയുന്നത്. ഈ ബാങ്കേഴ്സ് അൽഗോരിതത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് റിസോഴ്സ് ഡേറ്റ സ്ട്രക്ചേഴ്സാണ്. റിസോഴ്സസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡേറ്റ സ്ട്രക്ചറുണ്ട്, നീഡുണ്ട്, മാക്സ് ഉണ്ട്. ഇങ്ങനെ ഇതെല്ലാം ഇത് നമ്മൾ ഒരു മെട്രിക്സ് ഫോർമാറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഡെഡ് ലോക്ക് വന്നിട്ട് അതിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ് ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ. അതുപോലെ ഡെഡ് ലോക്ക് സംഭവിച്ചു കഴിഞ്ഞിട്ട് അതിനെ റിക്കവർ ചെയ്യുന്നതാണ് ഡെഡ് ലോക്ക് റിക്കവറി എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സെമാഫോറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ കൗണ്ടിങ് സെമാഫോർ ഈസ് ഇനിഷ്യലൈസ്ഡ് ടു 4, ദെൻ 8 പി ഓർ വെയിറ്റ് പ്രോസസ്സ് ആൻഡ് 3 വി സിഗ്നൽ ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ഇൻ ദി സെമാഫോർ. ദ ഫൈനൽ വാല്യൂ ഓഫ് ദി സെമാഫോർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സെമാഫോർ യൂസ് ചെയ്യുന്നത് ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെമാഫോർ യൂസ് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രോഗ്രാമിൻ്റെ
ചില പോർഷൻസിൽ ഒരു പ്രോസസ്സ് മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു കേസ് വരും. അപ്പം മിക്കവാറും നമുക്ക് ഒരു ഡേറ്റയെ നമ്മൾ ഒരു പ്രോസസ്സ് അറ്റ് എ ടൈം ആക്സസ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ആ ഒരു റീജിയനാണ് നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെമാഫോർ യൂസ് ചെയ്യുന്നത്. സെമാഫോർ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് കൗണ്ടിങ് സെമാഫോറും ഉണ്ട്, അതുപോലെ തന്നെ ബൈനറി സെമാഫോറും ഉണ്ട്. ബൈനറി സെമാഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ അല്ലെങ്കിൽ വൺ ആയിരിക്കും ബൈനറി സെമാഫോറിൻ്റെ വാല്യൂ ആയിട്ട് വരയ്ക്കുന്നത്. സീറോ ആണെങ്കിൽ നമുക്ക് അതിൽ യൂസ് ചെയ്യാം, വൺ ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കേസാണ് പറയുന്നത്. കൗണ്ടിങ് സെമാഫോർ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് രണ്ട് ഓപ്പറേഷൻസ് ആണ് ഇതിനകത്ത് വരുന്നത്, വെയിറ്റ് ഓപ്പറേഷനും സിഗ്നൽ ഓപ്പറേഷനും. വെയിറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സെമാഫോറിൻ്റെ വാല്യൂവിനെ ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്യുന്നതാണ് വെയിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ സിഗ്നൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമാഫോറിൻ്റെ വാല്യൂവിനെ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യുന്നതാണ് സിഗ്നൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിയുമ്പോഴത്തേനും എത്രയാണ് ഇതിൻ്റെ വാല്യൂ എന്നാണ് ഇത് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഇനിഷ്യൽ വാല്യൂ പ്ലസ് ഇവിടെ എത്ര വെയിറ്റ് ഓപ്പറേഷൻസ് ഉണ്ടോ 8 × p പ്ലസ് എത്ര സിഗ്നൽ ഓപ്പറേഷൻസ് ഉണ്ട് 3 × v. ഇവിടെ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്, വിയുടെ വാല്യൂ എന്ന് പറയുന്നത് +1 ആണ്. കാരണം വെയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ -1 കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, ഡിക്രിമെൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ സിഗ്നൽ വാല്യൂ എന്ന് പറയുമ്പോഴത്തേനും ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ +1 വെച്ചും -1 വെച്ചും കാണിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ ഈ സെമാഫോറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സിസ്റ്റം സപ്പോർട്ട്സ് എ വെർച്വൽ അഡ്രസ് സ്പേസ് ഓഫ് 4096 pages ഈച്ച് വിത്ത് 512 bytes. ഇഫ് ദ മെയിൻ മെമ്മറി ഹാസ് 1024 frames, ദ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ഫിസിക്കൽ അഡ്രസ് എത്രയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് 4096 pages ഉണ്ട്. അതിൽ തന്നെ ഓരോന്നിനും 512 byte അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ടോട്ടൽ വെർച്വൽ മെമ്മറി എന്ന് പറയുന്നത് ഈ 4096 × 512 ആണ് വരുന്നത്. ഇത്രയും ബൈറ്റ്സ് ആണ് നമ്മുടെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ വെർച്വൽ മെമ്മറി എന്ന് പറയുന്നത് 4096 × 512 ആണ്. ഈ 4096 എന്ന് പറയുന്നത് 2 raised to 40 ആണ്. അതായത് 2 raised to 10 എന്ന് പറയുന്നത് 1024 ആണ്. 1024 × 4 ആണ് 4096 എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് 2 raised to 40 പ്ലസ് 2 raised to 512 എന്ന് പറയുന്നത് 2 raised to 9 ആണ്. സോ അപ്പം നമുക്ക് ഈ ടോട്ടൽ വിർച്വൽ മെമ്മറി ആക്സസ് ചെയ്യണമെങ്കിൽ ഈ 40 + 9 ബിറ്റ്സ് ആണ് വേണ്ടി വരുന്നത്. 49 bits ആണ് നമുക്ക് ഏതിന് വേണ്ടത്, ഈ വിർച്വൽ മെമ്മറി ആക്സസ് ചെയ്യാനായിട്ട്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫിസിക്കൽ മെമ്മറിയുടെ കേസാണ്. അപ്പോൾ ഫിസിക്കൽ മെമ്മറിയിൽ ഇവിടെ പറയുന്നുണ്ട് 1024 frames ആണ് ഉള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 1024 frames ആണെങ്കിൽ അതിൻ്റെ സൈസും എന്ത് തന്നെയായിരിക്കും, 512 bytes തന്നെയായിരിക്കും വരുന്നത്. അപ്പം 1024 എന്ന് പറയുന്നത് 2 raised to 10 ആണ് വരുന്നത്. 2 raised to 10 പ്ലസ് 512 എന്ന് പറയുന്നത് 2 raised to 9 ആണ്. അപ്പോൾ ടോട്ടൽ 19 bits ആണ് നമുക്ക് ഫിസിക്കൽ മെമ്മറി ആക്സസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നിരിക്കുമ്പോഴത്തേനും നമുക്ക് നമ്പർ ഓഫ് പേജസ് എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ടോട്ടൽ വെർച്വൽ മെമ്മറി അല്ലെങ്കിൽ ടോട്ടൽ ഫിസിക്കൽ മെമ്മറി കാണണമെങ്കിൽ നമ്പർ ഓഫ് പേജസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫ്രെയിംസ് ഇൻറ്റു അതിൻ്റെ സൈസാണ് എടുക്കുന്നത്. അതാണ് നമ്മുടെ ടോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ 2 പവറിൽ എടുത്തു കഴിഞ്ഞാൽ ആ കിട്ടുന്ന എക്സ്പോണൻ്റ് ആണ് നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ബിറ്റ്സ് ആവശ്യമായിട്ട് വരുന്നതെന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം ഓർത്തിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പേജസും നമ്പർ ഓഫ് ഫ്രെയിംസും സെയിം ആണ്. നമ്പർ ഓഫ് പേജസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫ്രെയിംസ് ആണ്. അപ്പോൾ ഇൻ കേസ് നമുക്ക് നമ്പർ ഓഫ് ഫ്രെയിംസ് തന്നിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ നമ്പർ ഓഫ് പേജസ് തന്നിട്ടില്ലെങ്കിലോ അത് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതും കൂടി ഓർത്തിരിക്കുക. ഓക്കെ.